ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ സമയത്ത് നമ്മൾ കണ്ട കുറെ കാഴ്ചകളുണ്ട്. വളരെ കൗതുകം നൽകുന്ന കാഴ്ചകളായിരുന്നു. കാശ് മോഹിച്ചും സ്ഥാനം മോഹിച്ചും ബി ജെ പിയിലേക്ക് ഒഴുകി നീങ്ങുന്ന കോൺഗ്രസ്സുകാരെ നമ്മൾ വലിയ തോതിൽ കണ്ടിരുന്നു. പല മതേതര വിശ്വാസികളെന്ന് അവകാശപ്പെടുന്നവർ പോലും പെട്ടെന്ന് സംഘപരിവാരത്തിന്റെ ആളുകളായി മാറുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടിരുന്നു. അതോടൊപ്പം തന്നെ വലിയ തോതിലുള്ള ഒരു മഴ പെയ്യുമ്പോൾ ഒഴുകുന്ന ചണ്ടികളെ പോലെ ഒരു വലിയ കൂട്ടം ബി ജെ പിയിലേക്ക് ഒഴുകുന്നത് നമ്മൾ കണ്ടതാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പുതിയ സ്ഥാനങ്ങളും മാനങ്ങളും ഒക്കെ കിട്ടും എന്നുള്ള രീതിയിലായിരുന്നു ഇവരുടെ ഒഴുക്കുകൾ. ഈ ഒഴുക്ക് കണ്ടപ്പോഴേ പറഞ്ഞു, സ്ഥാനം ബി ജെ പിക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ ഇവർ അവിടെയും നിൽക്കില്ല, അവിടെ നിന്ന് എസ്കേപ്പായി അടുത്ത വഴി നോക്കും എന്ന് എല്ലാവർക്കും തന്നെ വ്യക്തമായിരുന്നു. ഇത്തരത്തിലുള്ള ചില സമീപനങ്ങളെ തുറന്നടിക്കുകയാണ് ബി ജെ പിയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റായ സി കെ പത്മനാഭൻ. സി കെ പത്മനാഭൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ കാണിക്കുന്ന ചില കാര്യങ്ങളെ കുറിച്ചിട്ടാണ്. അത് വിശിഷ്യ പേരെടുത്ത് പറഞ്ഞു തന്നെയാണ് ഇപ്പോഴത്തെ പ്രധാന വിമർശനം. ഇതാണിപ്പോൾ കൂടുതൽ കൂടുതൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത്. പ്രധാന വിമർശനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സുരേഷ് ഗോപിക്കെതിരെയും, അതായത് കേന്ദ്ര സഹമന്ത്രിയാണ് സുരേഷ് ഗോപിക്കെതിരെയും അബ്ദുള്ളക്കുട്ടിക്കെതിരെയും പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണ് രൂക്ഷമായ വിമർശനമാണ് ബി ജെ പിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ പ്രസിഡന്റായ സി കെ പത്മനാഭൻ കണ്ണൂരിൽ വെച്ച് ഒരു സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തിയത്. അതിനകത്ത് പറയുന്നതെന്ന് പറഞ്ഞാൽ, സുരേഷ് ഗോപി ശരിക്കും ഒരു ബി ജെ പി പ്രവർത്തകനോ ഒരു നേതാവോ അല്ല. അതോടൊപ്പം തന്നെ ബി ജെ പിയിലേക്ക് വരുന്നവർക്ക് പെട്ടെന്ന് സ്ഥാനം കൊടുക്കുന്നത് തെറ്റാണെന്നും അത് സി കെ പത്മനാഭൻ തുറന്നടിച്ചു. അതായത്, സുരേഷ് ഗോപി അടക്കമുള്ളവരെ വലിയ തോതിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് ബി ജെ പി നടത്തുന്ന ഇത്തരത്തിലുള്ള ഗിമ്മിക്കുകൾക്കെതിരെ ആണ് ശക്തമായ നിലപാട് സി കെ പത്മനാഭൻ സ്വീകരിച്ചത്. സി കെ പത്മനാഭൻ സ്വീകരിക്കുന്നതിന് പിന്നിൽ രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, സി കെ പത്മനാഭനെ പോലുള്ള ബി ജെ പിയിലെ മിതവാദികളായ ആളുകളെ തകർക്കുന്ന നിലപാടാണ് ശരിക്കും ബി ജെ പിയിൽ സ്വീകരിച്ചു വരുന്നത്. ഈ നിലപാടുകൾ കെ സുരേന്ദ്രന് അനഭിനന്ദനം ആയതുപോലെ തന്നെ താല്പര്യമില്ലാത്ത ഒരവസ്ഥയിലുമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, കെ സുരേന്ദ്രന്റെ അടക്കമുള്ള ഗ്യാങ്ങിലൊന്നും പെടാത്ത ആളാണ് സി കെ പത്മനാഭൻ. സി കെ പിയുടെ പ്രവർത്തന മേഖലയിൽ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന കാലഘട്ടത്തിൽ പോലും വളരെ സജീവമായി പ്രവർത്തിച്ചിരുന്ന വ്യക്തിയാണ്. ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടുള്ള പല അലിഗേഷൻസും ഒരു വിഭാഗം ഉയർത്തിക്കൊണ്ടുവന്ന് എല്ലാ തരത്തിലും തകർക്കുന്ന ഒരു നിലപാടാണ് കണ്ടത്. അതായത്, ബി ജെ പിയിലെ പ്രത്യേക കേരളത്തിലാണെങ്കിൽ ഒരു ലോബിങ്ങിന് പുള്ളി കൂട്ടുനിന്നിരുന്നില്ല ആ സമയങ്ങളിലെല്ലാം. അപ്പം ഈ കൂട്ടു നിൽക്കാത്തത് കൊണ്ട് തന്നെ ഇവരുടെ കണ്ണിലെ കരടായിരുന്നു എല്ലാ സമയത്തും. ഈ ഘട്ടത്തിലാണ് ബി ജെ പിയിൽ നിന്ന് സി കെ പത്മനാഭൻ പല ആക്ഷേപങ്ങളും ആരോപണങ്ങളും നേർക്കുനേർ വന്ന് ഒഴിവാക്കപ്പെടുന്നത്. സ്വമേധയാ തന്നെ പല കാര്യങ്ങളും വേണ്ടെന്ന് സി കെ പി വച്ചിരുന്നു. ഇതിനിടയിൽ പുതിയ പുതിയ വിഷയങ്ങളും കൂടെ ഇവർ തന്നെ സ്വന്തം പാർട്ടിക്കാർ തന്നെ പണിയാൻ തുടങ്ങിയപ്പോൾ ഇവർ സ്വാഭാവികമായിട്ട് നീട്ടി വയ്ക്കുകയാണ് അല്ലെങ്കിൽ ഒഴിവായി മാറുകയാണ് ചെയ്തത്. ഇപ്പോൾ അതേ സി കെ പി തന്നെ, കാരണം ബി ജെ പിയെ കുറിച്ച് വ്യക്തമായി പഠിച്ച് ധാരണയിലുള്ള അതേ സി കെ പി തന്നെ പറയുകയാണ്, സുരേഷ് ഗോപി ഒരു നേതാവല്ല അല്ലെങ്കിൽ ഒരു പ്രവർത്തകനല്ല, ഒരിക്കലും ബി ജെ പിയുടെ ആദർശങ്ങളോ കാര്യങ്ങളോ അറിഞ്ഞിട്ട് കടന്നു വന്ന ആളല്ല, അല്ലെങ്കിൽ ബി ജെ പിയുടെ പ്രവർത്തന ശൈലിയെക്കുറിച്ച് യാതൊരുവിധ ബോധ്യവുമില്ലാത്ത ഒരു പ്രത്യേക മനുഷ്യനാണ് സുരേഷ് ഗോപി എന്ന തരത്തിലാണ് സി കെ പിയുടെ പ്രഖ്യാപനം. അത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ സുരേഷ് ഗോപി എന്ന് പറയുന്നത് കേവലം ഒരു ബി ജെ പി നേതാവിനെ പോലെ, ഒരു രാഷ്ട്രീയ നേതാവിനെ പോലെയല്ല ഒരിക്കലും സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്നത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, പുള്ളി ഒരു പ്രത്യേക അജണ്ട നടപ്പിലാക്കിക്കൊണ്ട് പുള്ളിയുടെ വ്യക്തിപ്രഭാവം കൊണ്ട് ജയിക്കുകയും ബി ജെ പിയെ കൃത്യമായിട്ട് ബി ജെ പിക്കാർക്കൊന്നും ഇതിനകത്ത് യാതൊരുവിധ പങ്കുമില്ല എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ഒരു നിലപാടാണ് നമ്മൾ കണ്ടുവന്നത്. അപ്പോൾ ഈ നിലപാടിനെതിരെ ബി ജെ പി സംസ്ഥാന നേതൃത്വം തന്നെ മൂക്കയറുമായിട്ട് രംഗത്ത് വന്നിരുന്നു, മര്യാദ പഠിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങളിലേക്ക് വന്നിരുന്നു. അപ്പോൾ ഈ തരത്തിൽ ചെയ്യുന്ന പ്രവർത്തികൾക്ക് കിട്ടുന്ന നല്ല തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് സ്വന്തം പാർട്ടിയിലെ നേതൃത്വം. തലമുതിർന്ന നേതാക്കൾ തന്നെ കടുത്ത പ്രതിഷേധവുമായി രംഗത്ത് വരുന്നു എന്നുള്ളത് ചില്ലറ കാര്യമല്ല. കാരണം ഇതിനെയൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല എന്നുള്ള നിലപാട് വളരെ സ്റ്റാൻഡായിട്ട് തന്നെ ഇവർ സ്വീകരിച്ചിരിക്കുന്നു. ഇതാണ് നമുക്കിപ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യം. അതായത്, ബി ജെ പിയിലേക്ക് കടന്നു വരുന്ന ആളുകൾക്ക് പെട്ടെന്ന് സ്ഥാനം കൊടുക്കുന്നതിന് അടക്കം രൂക്ഷമായ ഭാഷയിലാണ് സി കെ പി വിമർശിച്ചത്. ആരെങ്കിലും പെട്ടെന്ന് കടന്നു വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണമായിട്ട് അനിൽ ആന്റണി ആകട്ടെ, അബ്ദുള്ളക്കുട്ടി ആകട്ടെ, ഇനി പറയുന്ന സുരേഷ് ഗോപി ആകട്ടെ, ഇത്തരത്തിലുള്ള ആര് കടന്നു വന്നു കഴിഞ്ഞാലും അവർക്ക് ദേശീയ തലത്തിലോ അല്ലാത്ത തലത്തിലോ ഒരു വലിയ സ്ഥാനം കൊടുത്തുകൊണ്ട് ഇവരെ മഹത്വവൽക്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു നിലപാട് സ്വീകരിക്കുന്നത് ഒരിക്കലും കേരളത്തിലെ സംബന്ധിച്ച് പ്രത്യേകിച്ചും ഗുണകരമല്ല എന്ന് തന്നെയാണ് സി കെ പി പറഞ്ഞു വയ്ക്കുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ബി ജെ പി പ്രവർത്തിക്കുകയും മറ്റു രീതിയിൽ മുന്നോട്ട് പോവുകയും വളരെ ലൈവായി നിൽക്കുകയും ചെയ്യുന്ന ആളുകളെ തഴഞ്ഞുകൊണ്ടാണ്, അല്ലെങ്കിൽ അത്തരം നേതാക്കളെ തഴഞ്ഞുകൊണ്ടാണ്
ഈ ഇത്തരത്തിലുള്ള സ്ഥാനം എല്ലാം കൊടുക്കുന്നത്. ഈ കൊടുക്കുന്നത് കൊണ്ട് ഇവർ പാർട്ടിയെക്കുറിച്ചോ പാർട്ടിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചോ ശൈലിയെക്കുറിച്ചോ ഒന്നും മനസ്സിലാക്കാതെ കടന്നു വന്നവർ, ഇവർ മറുകണ്ഠം ചാടുന്നതിന് ഒരു താമസവുമില്ല, എപ്പോൾ വേണമെങ്കിലും ഇവർ മറുകണ്ഠം ചാടും, അത്തരത്തിലുള്ള സ്റ്റാൻഡ് സ്വീകരിക്കുന്നവരാണവർ. അപ്പോൾ ആ ഘട്ടത്തിൽ ഇത്തരം ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്നത് തീരെ ഗുണകരമായി മാറില്ല എന്നുള്ള തിരിച്ചറിയിൽ നിന്നും അതിൻ്റെ ബോധ്യത്തിൽ നിന്നുമാണ് CKP ഈ കാര്യങ്ങൾ പറഞ്ഞത്. അതുപോലെ തന്നെ സുരേഷ് ഗോപിയെ പോലെയുള്ള ഒരു സംഭവത്തെ താങ്ങാനുള്ള ശേഷി കേരളത്തിലെ BJP ക്കില്ല. നോർത്ത് ഇന്ത്യയിലെ എവിടെയെങ്കിലുമൊക്കെ ആണെങ്കിൽ ഇപ്പോൾ കങ്കണയെ പോലെയോ മറ്റുള്ളവരൊക്കെ പ്രവർത്തിക്കുന്ന മേഖലകളിലാണെങ്കിൽ, അതല്ലെങ്കിൽ BJP ക്കാരൊക്കെ പറയുന്നതെല്ലാം പച്ചവെള്ളം തൊടാതെ വിഴുങ്ങുന്നവരെ പോലുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ ഈ പറയുന്ന വലിയ പ്രശ്നങ്ങളൊന്നും വരാനില്ല. കാരണം ആരും അവരുടെ പ്രവർത്തന ശൈലി ഒന്നും നോക്കുന്നില്ല. എന്തെങ്കിലുമൊക്കെ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്തതായിട്ട് കാണിക്കുകയും പ്രവർത്തിക്കുകയും ഒരു പ്രവർത്തന ഇതെല്ലാം നടത്തി കഴിഞ്ഞാൽ പിന്നെയും തിരിച്ച് തിരിച്ച് വരാവുന്ന ഒരു സാഹചര്യം പല സ്ഥലങ്ങളിലുണ്ട്, പല സംസ്ഥാനങ്ങളിലുണ്ട്. മറിച്ച് കേരളത്തിൽ അങ്ങനെയല്ല, പ്രബുദ്ധരായ സാക്ഷരതയുള്ള ജനസമൂഹമാണ് ഇവിടെയുള്ളത്. അപ്പോൾ അവരെ സംബന്ധിച്ച് അവർ കൃത്യമായിട്ടുള്ള നിലപാടുകൾ പറയുന്നവരാണ്, പ്രവർത്തിക്കുന്നവരാണ്. ആ അതുപോലെ തന്നെയാണ് കേരളത്തിൻ്റെ ഭാഗമായി ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉള്ളവരാണ് ഈ BJP യിലെ കേരളത്തിലെ പ്രവർത്തകരും ഇതിൻ്റെ നേതാക്കന്മാരും. അപ്പോൾ സ്വാഭാവികമായിട്ട് വർഷങ്ങളായിട്ട് മറ്റുള്ളവരുടെ തല്ലും കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി പല ആക്ഷേപങ്ങളൊക്കെ സഹിച്ചിങ്ങനെ മുന്നോട്ട് പോകുന്ന, അല്ലെങ്കിൽ വലിയ തോതിൽ നയിച്ചുകൊണ്ട് പോകുന്ന നേതാക്കന്മാർക്ക് ഒന്നും പരിഗണന കിട്ടാതെ ഇപ്പൊ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? കൃത്യമായിട്ട് ഈ പറയുന്ന ആളുകളെ തഴഞ്ഞുകൊണ്ട് ഇന്ന് വന്ന് കയറിയവനെ പിടിച്ച് പെട്ടെന്ന് പ്രതിഷ്ഠിക്കുന്നു. ഈ പ്രതിഷ്ഠിക്കലിനെതിരെയാണ് രൂക്ഷമായ ഭാഷയിലുള്ള വിമർശനം ഉന്നയിക്കപ്പെടുന്നത്. ഇതിനെ അംഗീകരിക്കണം എന്ന് തന്നെയാണ് ഇവർ കൃത്യമായിട്ട് പറയുന്നത്. സുരേഷ് ഗോപിനെ ഒരു തരത്തിലും അക്സെപ്റ്റ് ചെയ്യാൻ BJP ക്കാർക്ക് ഇന്ന് വരെ സാധിച്ചിട്ടില്ല, അവിടെ തൃശ്ശൂരിലെ ജനങ്ങൾക്ക് തന്നെ സാധിച്ചിട്ടില്ല, പിന്നെയാണ് BJP ക്കാർക്ക്. കാരണം അധികാരം ലക്ഷ്യമിട്ടുകൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപും അതിൻ്റെ അവിടെ അടുത്തുള്ള സമയങ്ങളും വലിയ തോതിൽ കോൺഗ്രസിൽ നടക്കൊക്കെയുള്ള ആളുകൾ വലിയ തോതിൽ നേതാക്കന്മാരും MLA മാരും പലരും അങ്ങോട്ടേക്ക് ഒഴുകിയിരുന്നു. എല്ലാവരും ഒരു അധികാര സ്ഥാനം ലക്ഷ്യമിട്ടിട്ടാണ് ഇവരെല്ലാം അങ്ങോട്ടേക്ക് ഒഴുകിയതെന്നാണ് CKP പറയുന്നത്. CKP പറഞ്ഞില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് തന്നെയായിരുന്നു ടാർജറ്റ്. BJP ക്ക് അധികാര സ്ഥാനം അല്ലെങ്കിൽ അധികാരം കിട്ടാത്ത ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഇവരെല്ലാം തിരിച്ചു പോകും. കാരണം ഇവരെല്ലാം തിരിച്ചു പോകുമെന്ന് പറയാൻ കാരണം അന്നേരത്തെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട്, കാരണം പല സ്ഥലങ്ങളിലും ഇപ്പോൾ EDയൊക്കെ ഉപയോഗിച്ച് വലിയ തോതിലുള്ള പ്രശ്നങ്ങളും കുഴപ്പങ്ങളും ഒക്കെ ഇവരുണ്ടാക്കിയിരുന്നു. അപ്പോൾ അത്തരം കാര്യങ്ങളെ ഭയന്നുകൊണ്ടാണ് ഇവർ ശരിക്കും ഇത്തരത്തിൽ കടന്നു പോയിട്ടുള്ളത്. അപ്പോൾ അത്തരം പ്രശ്നങ്ങളെ അതിജീവിക്കാൻ കഴിയുന്നവരെ വേണമായിരുന്നു കൊണ്ടുവരാനായിട്ട്. അതല്ലാതെ എന്തെങ്കിലുമൊക്കെ ഒരു അപ്പകഷ്ണം കിട്ടുമെന്ന് പറഞ്ഞാൽ അപ്പകഷ്ണം കൊടുക്കാമെന്നും പറഞ്ഞ് ഇവരെ അങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നത് ഒരിക്കലും പാർട്ടിക്കോ പ്രസ്ഥാനത്തിനോ അല്ലെങ്കിൽ നാടിനോ തന്നെ ഗുണമാകില്ല എന്നാണ് CKP പറഞ്ഞു വരുന്നത്.